ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശ് സന്ദർശിക്കും ഇരുന്നൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള ബുന്ദേൽഘട്ട് എക്സ്പ്രസ് വേ ഉദ്ഘാടനം ചെയ്യും പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിന്റെ കരുതൽ ഡോസ് ഇന്നുമുതൽ സൌജന്യം വാനരവസൂരി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കേരളത്തിലേക്ക് കേന്ദ്രം വിദഗ്ധ സംഘത്തെ അയച്ചു ബിരുദപ്രവേശനത്തിനായുള്ള പൊതുപ്രവേശന പരീക്ഷയായ ക്യുവറ്റിന്റെ ആദ്യഘട്ടം ഇന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോതബയ രാജപക്സെ രാജിവച്ചു ലോർഡ്സിൽ ഇംഗ്ലണ്ടിനെതിരെ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് പരാജയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശ് സന്ദർശിക്കും ജലോൺ ജില്ലയിൽ കൈതരി ഗ്രാമത്തിൽ ബുന്ദ്ൽഘട്ട് എക്സ്പ്രസ് വേ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ഇരുനൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള നാലുവരി പാത കോടി രൂപ ചെലവിട്ടാണ് നിർമ്മിച്ചത് ഇത് ഭാവിയിൽ ആറ് ആറുവരിയായി വികസിപ്പിക്കാനാകും യാത്ര സുഗമമാക്കാനും സാമ്പത്തിക വികസനത്തിനും പാത ഉപകരിക്കും പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിന്റെ കരുതൽ ഡോസ് സൌജന്യമായി നൽകി നൽകിത്തുടങ്ങും ആസാദി ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ദിവസത്തേക്കാണ് കരുതൽ ഡോസ് സൌജന്യമായി നൽകുന്നത് ഇതിന്റെ ഭാഗമായി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യ സെക്രട്ടറിമാരുമായി ഇന്നലെ വിദൂരദൃശ്യ സംവിധാനത്തിലൂടെ ആശയവിനിമയം നടത്തി പതിനെട്ട് വയസ്സിന് മേൽ പ്രായമുള്ള രണ്ടാം ഡോസ് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത് ആറുമാസം പിന്നിട്ട എല്ലാവർക്കും കരുതൽ ഡോസ് എടുക്കാം കേരളത്തിൽ കൊല്ലത്ത് വാനര വസൂരി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ അയച്ച വിദഗ്ദ്ധ സംഘം ഇന്ന് സംസ്ഥാനത്തെത്തും സംസ്ഥാന ആരോഗ്യ വകുപ്പ് അധികൃതരുമായി സംഘം സഹകരിച്ച് പ്രവർത്തിക്കും സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്രം അറിയിച്ചു വാനര വസൂരി സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു പനിയും ചുവന്ന് തടിപ്പും ചൊറിച്ചിലുമുണ്ടെങ്കിൽ സ്വയം ചികിത്സ പാടില്ലെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് രോഗലക്ഷണങ്ങൾ നിസ്സാരമായി കണ്ടാൽ ഗുരുതരാവസ്ഥയ്ക്ക് കാരണമായേക്കാം ചൊറിച്ചിൽ തിണർപ്പ് ചുവന്ന് തടിക്കുക തൊക്കിൽ കുമിളകൾ തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ചിക്കൻ ബോക്സ് തക്കാളിപ്പനി മീസിൽസ് റൂവെല്ല ഹെർപ്പിസ് സോസ്റ്റർ വാനരവസൂരി തുടങ്ങിയ രോഗങ്ങളിൽ ഏതെങ്കിലും ആകാം പനിയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ആരോഗ്യ കേന്ദ്രത്തിലെത്തി ചികിത്സ തേടണമെന്ന് കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു വാനരവസൂരിയെ നേരിടാൻ മാർഗ്ഗനിർദ്ദേശങ്ങളുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തയച്ചു ആഗോളമായി വാനരവസൂരി പടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലും തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ കത്തിൽ ചൂണ്ടിക്കാട്ടി വിമാനത്താവളത്തിൽ പരിശോധന വേണമെന്ന് നിർദ്ദേശമു് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും കേന്ദ്രം വിശദീകരിക്കുന്നു ബിരുദ പ്രവേശനത്തിനായുള്ള പൊതുപ്രവേശന പരീക്ഷയായ ക്യുവെറ്റിന്റെ ആദ്യഘട്ടം ഇന്ന് നടക്കും രാജ്യത്തെ അഞ്ഞൂറ് നഗരങ്ങളിലും രാജ്യത്തിന് പുറത്തെ പത്ത് നഗരങ്ങളിലുമായാണ് പരീക്ഷ നടക്കുക ഈ മാസം തീയതികളിലും പരീക്ഷ നടക്കും പരീക്ഷാർത്ഥികൾ നിർബന്ധമായും മുഖാവരണം ധരിക്കണം മുഖാവരണങ്ങൾ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ലഭ്യമാകും പൊതുപ്രവേശന പരീക്ഷയുടെ രണ്ടാം ഘട്ടം അടുത്ത മാസം നാല് മുതൽ പത്ത് വരെയാണ് നടക്കുക നീറ്റ് യുജി പരീക്ഷാ തീയതികൾ മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളി ഈ മാസം പരീക്ഷ ബിരുദ പ്രവേശന പരീക്ഷകളായ ജെഇഇ ഇ ക്യുവേറ്റ് പരീക്ഷകളും നീറ്റ് യുജിയുമായി മതിയായ ഇടവേളയില്ലെന്ന് കാണിച്ച് സമർപ്പിച്ച ഹർജിയാണ് തള്ളിയത് ഡോക്ടർമാരുടെ കുറിപ്പടികൾ നൽകിയാൽ മാത്രമേ ആയുർവേദ സിദ്ധ യുനാനി മരുന്നുകൾ ഉപഭോക്താക്കളിൽ എത്തിക്കാവൂ എന്ന് ഓൺലൈൻ വ്യാപാര സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ് നിർദ്ദേശം നൽകിയത് ഡോക്ടർമാരുടെ ഇല്ലാതെ മരുന്നുകൾ കഴിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും തമിഴ്നാട്ടിൽ എഎഡിഎംകെയുടെ ലോക്സഭയിലെ ഏക ആയ രവീന്ദ്രനാഥിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയുടേതാണ് നടപടി വിമത നേതാവ് ഒ പനീർസെൽവത്തിന്റെ മകനാണ് തേനി എംപിയായ രവീന്ദ്രനാഥ് പനീർസെൽവം വിഭാഗത്തിലെ പതിനാറ് പേരെയും പുറത്താക്കിയിട്ടു് അതേസമയം ഇന്നലെ പളനിസാമിയെയും ഒപ്പമുള്ള പുറത്താക്കിയതായി ഒ പനീർസെൽവം അറിയിച്ചിരുന്നു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോ ടിവി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും രാവിലെ കൃഷ്ണ ജില്ലയിലെ ആറ്റ്കൂരിൽ സ്വർണ്ണഭാരത് ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി വൈകുന്നേരം എൻ ടിആർ ജില്ലയിലെ വിജയവാഡയിൽ മാരിസ് സ്റ്റെല്ല കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും രാജ്യം വിട്ട ശ്രീലങ്കൻ പ്രസിഡന്റ് ഗൌതബയ രാജപക്സെ രാജിവെച്ചുകൊണ്ടുള്ള ഇമെയിൽ സന്ദേശം സ്പീക്കർക്ക് അയച്ചു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രസിഡന്റിന്റെ രാജി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് സ്പീക്കർ മഹീന്ദയഭ അഭയവർദ്ധനേന അറിയിച്ചു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് ജനകീയ പ്രക്ഷോഭം ആളിക്കത്തിയതോടെയാണ് പ്രസിഡന്റ് മാലദ്വീപിലേക്ക് പോയത് അവിടെ നിന്നും സിംഗപ്പൂരിലേക്കും പോയി ഭാര്യയും രണ്ട് അംഗരക്ഷകരും പ്രസിഡന്റിനൊപ്പമു സ്വകാര്യ സന്ദർശനത്തിനാണ് ഗുദബയ രജപക്സയ്ക്ക് അനുമതി നൽകിയതെന്നും രാഷ്ട്രീയ അഭയം തേടിയിട്ടില്ല എന്നും സിംഗപ്പൂർ സർക്കാർ അറിയിച്ചു പ്രസിഡന്റ് രാജ്യം വിട്ടതിനെ തുടർന്ന് പ്രധാനമന്ത്രി റെനിൽ വിക്രമിച്ചു മസിംഗെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥ ഉറപ്പാക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ റെനിൽ വിക്രമസിംഗെ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി ഈ മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എൻഡിഎയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി ദ്രൌപതി മുർമുവിന് ഝാർഖണ്ഡ് മുക്തിമോർച്ച പിന്തുണ പ്രഖ്യാപിച്ചു ഝാർഖണ്ഡിലെ മുൻ ഗവർണർ കൂടിയാണ് ദ്രൌപതി മുർമു ഝാർഖണ്ഡിൽ ഹേമന്ത് സോറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കോൺഗ്രസ് ആർ ജെഡി കക്ഷികളുമായി സഖ്യത്തിലാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതികൾ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി അശ്വനി കുമാർ ചൌബെ പറഞ്ഞു തൃശൂരിലെ മണലൂരിൽ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്തൃ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് പദ്ധതി ഗുണഭോക്താക്കളോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രി അശ്വനി കുമാർ ചൌബെ രണ്ട് ദിവസമായി തൃശൂരിൽ വിവിധയിടങ്ങളിൽ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു വടക്കുംനാഥ ക്ഷേത്രത്തിലും ദർശനം നടത്തി ഗുരുവായൂരിൽ കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയ പദ്ധതി പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു അതിനുശേഷം ഗുരുവായൂരിൽ നിരവധി സംഘടനാ പരിപാടികളിലും പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം കേരള സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയത് ചൈനയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന ബ്രിക്സ് രാജ്യങ്ങളുടെ തൊഴിൽ നിയമന നിയമനകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് പങ്കെടുത്തു ബ്രസീൽ റഷ്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും സംബന്ധിച്ചു വികസനത്തിനായി പ്രകൃതി സൌഹൃദ ഹരിത തൊഴിൽ പ്രോത്സാഹിപ്പിക്കുക മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന നൈപുണ്യ വികസനം പുതിയ കാലത്തെ നിയമനങ്ങളിൽ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണം എന്നിവയിൽ ചർച്ച നടന്നു കോവിഡ് കാലത്ത് തൊഴിലാളികൾക്ക് ആശ്വാസം നൽകാൻ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ ശ്രീ ഭൂപേന്ദർ യാദവ് വിശദീകരിച്ചു ജമ്മു കശ്മീരിലെ കത്തുവയിൽ ഹീരാനഗറിലെ നിർമ്മാണത്തിലുള്ള അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം സംബന്ധിച്ച കാര്യങ്ങൾ കേന്ദ്ര കായികമന്ത്രി അനുരാഗ് സിംഗ് താക്കൂറിന്റെ അധ്യക്ഷതയിലുള്ള യോഗം വിലയിരുത്തി പ്രദേശത്ത് കായികരംഗത്തെ പുഷ്ടിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ ബ്രിട്ടനിൽ ബോറിസ് ജോൺസന്റെ പിൻഗാമിയായി പ്രധാനമന്ത്രി കൺസർവേറ്റീവ് പാർട്ടി നേതൃസ്ഥാനം എന്നീ എത്താനുള്ള രണ്ടാം റൌണ്ട് വോട്ടെടുപ്പിൽ ഋഷി സുനക്കിന് ജയം ഇന്ത്യൻ വംശജനായ ഋഷി സുനക് ആദ്യ റൌണ്ടിൽ എൺപത്തിയെട്ട് വോട്ടുകൾക്ക് വിജയിച്ചിരുന്നു അറ്റോർണി ജനറൽ സുവല്ല ബ്രാവർമൻ പുറത്തായതിനെ തുടർന്ന് ഇനി അഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ള അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭാര്യ ഇവാന ട്രംപ് അന്തരിച്ചു വയസ്സായിരുന്നു ചെക്ക് റിപ്പബ്ലിക്കിൽ ജനിച്ച ഇവാന ഇവാനിൽ ഡൊണാൾഡ് ട്രംപിന് വിവാഹം കഴിച്ചു വർഷങ്ങൾക്ക് ശേഷം വേർപിരിഞ്ഞു ഇവർക്ക് മൂന്ന് മക്കളുണ്ട് അന്താരാഷ്ട്ര യാത്രക്കാരുടെ നിർബന്ധിത കോവിഡ് പരിശോധന പുനരാരംഭിക്കുമെന്ന് കാനഡ പ്രധാന വിമാനത്താവളങ്ങളായ വാൻകൂവർ കാൽഗറി മോൺട്രിയൽ ടൊറന്റോ എന്നീ വിമാനത്താവളങ്ങളിലാണ് പരിശോധന കർശനമാക്കുന്നത് ഇംഗ്ലണ്ടിനെതിരെ ലോഡ്സിൽ നടന്ന രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് റൺസിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത് ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഓവറിൽ റൺസിന് എല്ലാവരും പുറത്തായി മൊയ്നേലി റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ പതിനൊന്ന് ഓവറും ഒരു പന്തും ബാക്കി നിൽക്കെ റൺസിന് പുറത്തായി ഇന്ത്യയ്ക്കായി യുസുവേന്ദ്ര ചഹാൽ റൺസ് നൽകി ആറ് വിക്കറ്റ് എടുത്തു ഇതോടെ പരമ്പര ഒന്ന് ഒന്നിന് സമനിലയിലായി അവസാന മത്സരം മാഞ്ചസ്റ്ററിൽ ഞായറാഴ്ച നടക്കും വെസ്റ്റ് ഇൻഡീസിനെതിരെ ഈ മാസം ട്രിൻദാരിൽ ആരംഭിക്കുന്ന അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിനെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രഖ്യാപിച്ചു രോഹിത് ശർമ്മ ടീമിനെ നയിക്കും മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ യുസ്വേന്ദ്ര ചഹൽ എന്നിവർ ടീമിലില്ല അതേസമയം രവിചന്ദ്രൻ അശ്വിൻ കെ എൽ രാഹുൽ കുൽദീപ് യാദവ് എന്നിവർ ടീമിൽ തിരിച്ചെത്തി കോവിഡ് കാരണം മാറ്റിവച്ച ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് അമേരിക്കയിലെ ഒറിഗോണിൽ ഇന്ന് തുടക്കമാകും പത്ത് ദിവസത്തെ മീറ്റിൽ ലോക താരങ്ങളെല്ലാം അണിനിരക്കുന്നു മെഡൽ ജേതാക്കളെ നിർണ്ണയിക്കും അമേരിക്കയാണ് നിലവിലെ ചാമ്പ്യൻമാർ ജമൈക്ക കെനിയ ചൈന രാജ്യങ്ങളും കരുത്തോടെ രംഗത്തു ടീമുമായി ഇറങ്ങുന്ന ഇന്ത്യയ്ക്ക് നീരജ് ചോപ്രയിലാണ് പ്രതീക്ഷകൾ ആദ്യ ദിനം മൂന്ന് ഫൈനലാണ് പുരുഷന്മാരുടെ ഹാമർ ഹാമർത്രോ യോഗ്യതാ മത്സരത്തോടെയാണ് മീറ്റിന് തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശ് സന്ദർശിച്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള ബുദ്ൽഖത്ത് എക്സ്പ്രസ് വേ ഉദ്ഘാടനം ചെയ്യും പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിന്റെ കരുതൽ ഡോസ് ഇന്നുമുതൽ സൌജന്യം വസൂരി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കേരളത്തിലേക്ക് കേന്ദ്രം വിദഗ്ദ്ധ സംഘത്തെ അയച്ചു ബിരുദ പ്രവേശനത്തിനായുള്ള പൊതുപ്രവേശന പരീക്ഷയായ ക്യുവറ്റിന്റെ ആദ്യഘട്ടം ഇന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോതഗയ രാജപക്സെ രാജിവച്ചു ലോഡ്സിൽ ഇംഗ്ലണ്ടിനെതിരെ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് പരാജയം